മകളുടെ പടം വച്ച് ക്യാൻസർ രോഗിയും അനാഥയുമാണെന്ന് സോഷ്യൽ മീഡിയയിലൂടെ തെറ്റിദ്ധരിപ്പിച്ച് യുവാവിൽ നിന്ന് 11 ലക്ഷം രൂപ തട്ടിയെടുത്ത വർക്കല സ്വദേശികളായ ദമ്പതികൾ പോലീസ് പിടിയിലായി. വർക്കല താഴെവെട്ടൂർ ചിറ്റിലക്കാട്ട് റാഷിദ, ഭർത്താവ് ബൈജു നസീർ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അനാഥയും ക്യാൻസർ രോഗിയുമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അരീക്കോട് സ്വദേശിയായ യുവാവിൽ നിന്നാണ് പണം തട്ടിയെടുത്തത്. റാഷിദ അവരുടെ മകളുടെ ഫോട്ടോ വച്ച് ഫേസ്ബുക്കിൽ അക്കൗണ്ട് തുടങ്ങുകയും ഇതിലൂടെ താൻ അനാഥയാണെന്നും ക്യാൻസർ രോഗിയാണെന്നും പ്രചരിപ്പിച്ചു. ഉപ്പ ഉപേക്ഷിച്ചു പോയെന്നും മാതാവ് മരിച്ചുപോയെന്നും എറണാകുളത്ത് അനാഥാലയത്തിലാണ് താമസമെന്നുമാണ് വിശ്വസിപ്പിച്ചത്. അലിവ് തോന്നിയ യുവാവ് ഒരു വർഷത്തിനിടെ 11 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് നൽകി. വീണ്ടും വീണ്ടും പണം ആവശ്യപ്പെട്ടതോടെ സംശയം തോന്നി അന്വേഷിച്ചു ചെന്നപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലായത്. ഇവർ പലരെയും ഇതേ നിലയിൽ പറ്റിച്ചതായും ആർഭാട ജീവിതത്തിനാണ് പണം ഉപയോഗിച്ചതെന്നും അരീക്കോട് പോലീസ് പറഞ്ഞു. ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട തിരുവനന്തപുരം വർക്കല സ്വദേശിയായ റാഷിദ എന്ന ഒരു സ്ത്രീ അയാളെ ചീറ്റ് ചെയ്ത് 11 ലക്ഷത്തോളം രൂപ കൈക്കലാക്കി എന്നുള്ളതാണ് കേസ്. ഇതേക്കുറിച്ച് അന്വേഷിച്ചതിൽ 2021 മാർച്ച് മാസം മുതൽ ഇവർ ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട സുഹൃത്തുക്കളായിരുന്നും തുടർന്ന് ഈ സ്ത്രീ ഒരു അനാഥയാണെന്നും അവരെ സംരക്ഷിക്കാൻ ആരുമില്ലെന്നും പലവിധ രോഗങ്ങൾക്ക് അടിമപ്പെട്ട സ്ത്രീയാണെന്നും പറഞ്ഞ് ഇയാളെ വിശ്വസിപ്പിച്ച് ചികിത്സയ്ക്കാണെന്നുള്ള ആ ഒരു അടിസ്ഥാനത്തിൽ ഇയാൾ നിന്ന് പൈസ വാങ്ങിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. തുടർന്ന് ഇയാളുടെ വീട്ടിലെ പരിസരത്തും എല്ലാം അന്വേഷിച്ചതിൽ ഇയാൾ പിന്നെ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരാതി വന്നത്. അതേ തുടർന്ന് പോലീസ് ഈ പ്രതിയുടെ വീടിൻ്റെ പരിസരത്ത് പോയി അന്വേഷിച്ചതിൽ ഈ പ്രതിയെ കണ്ടുകിട്ടുകയും പ്രതിയെ സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുവന്ന് ഇന്ന് അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അവരെയും അവരുടെ ഭർത്താവായ ബൈജുവിനെയും ചോദ്യം ചെയ്തതിൽ ഈ ഭാര്യയും ഭർത്താവും ഈ പണം സ്വന്തം ആവശ്യങ്ങൾക്കും ആർഭാട ജീവിതത്തിനായിട്ട് ഉപയോഗിച്ചതായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈ ഭാര്യയെ 1 പ്രതിയും ഭർത്താവിനെ 2 പ്രതിയുമായിട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് ഇന്ന് കോടതി മുമ്പായി ഹാജരാക്കുന്നുണ്ട്.